ഹായ് ഫ്രണ്ട്സ്, കെ എം മലയിൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് വിവിധ ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് അവതരിപ്പിക്കുന്നത്. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും അമേരിക്ക അണുബോംബിട്ടതോടുകൂടിയാണ് രണ്ടാം ലോകയുദ്ധം അവസാനിച്ചത്. ലോകം ഭീതിയോടെ ഓർക്കുന്ന ആ ദുരന്തത്തിൻ്റെ 75 വാർഷികമാണ് 2020 ആചരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. December 7 ജപ്പാൻ അമേരിക്കയിലെ ഏത് തുറമുഖമാണ് ആക്രമിച്ചത്? പേൾ ഹാർബർ. ഈ പേൾ ഹാർബർ ആക്രമണത്തോടുകൂടിയാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്. അമേരിക്ക 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന് നൽകിയ പേരെന്തായിരുന്നു? ലിറ്റിൽ ബോയ്. ഓഗസ്റ്റ് 9 നാഗസാക്കിയിൽ വർഷിച്ച ബോംബിന് നൽകിയ പേരെന്തായിരുന്നു? ഫാറ്റ് മാൻ. അണുബോംബിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? ന്യൂക്ലിയർ ഫിഷൻ, അണുവിഘടനം എന്നാണ്. അമേരിക്കയുടെ അണുബോംബ് നിർമ്മാണ പദ്ധതിയുടെ പേരെന്തായിരുന്നു? മാൻഹാട്ടൻ പദ്ധതി. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിന് ഇരയായവർക്ക് പറയുന്ന പേരെന്താണ്? ഹിബാകുഷ. ഹിബാകുഷ എന്ന ജാപ്പനീസ് വാക്കിൻ്റെ അർത്ഥം സ്ഫോടനത്തെ അതിജീവിച്ച ജനത എന്നാണ്. ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്പൺഹൈമർ. ഓപ്പൺഹൈമറാണ് മാൻഹാട്ടൻ പ്രോജക്റ്റിൻ്റെ മേധാവിയായി പ്രവർത്തിച്ചിരുന്നത്. മാൻഹാട്ടൻ പ്രോജക്റ്റിന് ഭരണ നിയന്ത്രണം നടത്തിയത് ആര്? ജനറൽ ലെസ്ലി ആർ ഗ്രേവ്സ്. ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ ആരെല്ലാം? ഓട്ടോ ഹാൻ, ഫ്രിഡ്സ് സ്ട്രോസ്മാൻ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേരെന്തായിരുന്നു? എനോല ഗേ. അതിൻ്റെ പൈലറ്റ് പോൾ ടിബറ്റ്സ് ആയിരുന്നു. ജപ്പാനിൽ അണുബോംബ് ആക്രമണത്തിന് ഉത്തരവ് നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ആര്? ഹാരി എസ് ട്രൂമാൻ. അണുബോംബിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ച കുഞ്ഞുങ്ങളുടെ പ്രതീകമായി മാറിയ ബാലിക ആര്? സഡാക്കോ സസൂക്കി. സഡാക്കോ സസൂക്കിയെപ്പോലെ ആണവ ദുരന്തം അനുഭവിച്ച സുമീക്കോ എന്ന പെൺകുട്ടിയെക്കുറിച്ച് ദ ഗേൾ ഫ്രം ഹിരോഷിമ എന്ന നോവൽ രചിച്ചത് ആര്? റൊമാൻ കിം. രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ലോകസമാധാനത്തിനായി രൂപം കൊണ്ട അന്താരാഷ്ട്ര സംഘടന ഏത്? ഐക്യരാഷ്ട്ര സംഘടന, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, UNO. ഹിരോഷിമ ഡയറി ഒരു ഡോക്ടറുടെ ഓർമ്മക്കുറിപ്പുകളാണ്. 1945 ഓഗസ്റ്റ് 6 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള ഹിരോഷിമയുടെ ദുരന്ത ചിത്രമാണിതിൽ വിവരിക്കുന്നത്. ഇത് എഴുതിയ ഡോക്ടർ ആര്? മിച്ചിഹിക്കോ ഹാച്ചിയ. ജപ്പാനെ ആണവായുധം കൊണ്ട് അമേരിക്ക തകർത്തു. എന്നാൽ ഏജന്റ് ഓറഞ്ച് എന്ന രാസായുധം അമേരിക്ക പ്രയോഗിച്ചത് ഏത് രാജ്യത്തിന് നേരെയാണ്? വിയറ്റ്നാമിന് നേരെയാണ് ഏജന്റ് ഓറഞ്ച് എന്ന രാസായുധം അമേരിക്ക പ്രയോഗിച്ചത്. അമേരിക്കയോട് കീഴടങ്ങാതെ ചെറുത്തുനിന്ന വിയറ്റ്നാമിലെ ധീര നായകൻ ആര്? ഹോച്ചിമിൻ. ബെൽ ഓഫ് നാഗസാക്കി എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ആര്? തകാഷി നാഗായ്.
ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം എന്ത്? ന്യൂക്ലിയർ ഫ്യൂഷൻ, അണുസംയോജനം. ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് രൂപകൽപ്പന ചെയ്തത് ആര്? കെൻസോ ടാങ്കെ. അന്താരാഷ്ട്ര സമാധാന ദിവസം, ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് ആയി ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 21. ആണവായുധങ്ങൾ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് ടോട്ടൽ എലിമിനേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ആയി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? സെപ്റ്റംബർ 26. 2020 അന്താരാഷ്ട്ര സമാധാന ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഷേപ്പിംഗ് പീസ് ടുഗദർ. ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.